ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. റോഡിലെ ചൂടിനെ കാണിക്കാനായിട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ആ പ്ലേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഷീറ്റിൻ്റെ മുകളിലെ ആ ഷീറ്റിൻ്റെ ആ ചെറിയ ചാലിലൂടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് താഴേക്ക് വീഴുക. പിന്നെ ഒരു പാൽ സൊസൈറ്റിയുടെ മുമ്പിൽ അമ്മയുമായിട്ട് പാല് വാങ്ങാൻ പോണതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കടക്കാരൻ അയാളുടെ കടയ്ക്ക് നേരെ ഇയാളുടെ ആഡംബര കാറ് ക്രോസ് ചെയ്ത് നിർത്തണുണ്ട്. അത് മാറ്റിയിടാൻ ആവശ്യപ്പെടുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അയാളെ വീഡിയോ പിടിച്ചിടുക. ചെറിയ കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടിയെന്നും പറഞ്ഞ് വീഡിയോ പിടിച്ചിട്ട്, ഇങ്ങനെ പല രീതിയിലും മല്ലു ഫാമിലിയിലെ സുജിൻ ഇങ്ങനെ ഷെയിം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു അൺബോക്സിങ് ഞങ്ങൾക്ക് മാത്രം എന്താ പ്ലേ ബട്ടൺ ഇങ്ങനെ എന്നുള്ള രീതിയിലൊരു തമ്പ്നെയിൽ കൊടുത്ത് നമ്മൾ നോക്കുമ്പോൾ കാര്യം ഇതാണ്, അവർക്ക് പ്ലേ ബട്ടൺ കിട്ടി. 1 മില്യൺ വ്യൂവേഴ്സ് ആയതിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് അവർ അട്ടപ്പാടിയിൽ പോയി പാവപ്പെട്ട ആൾക്കാർക്ക് 1000 കിലോ അരിയും സുജിൻ്റെ ഭാഷയിൽ 1.5 രൂപ പൊട്ടിക്കുക. 1.5 രൂപ പൊട്ടിക്കുക പറഞ്ഞാൽ 1.5 ലക്ഷമാണ് കേട്ടോ. നമുക്കൊക്കെ 1.5 രൂപ എന്ന് പറയുമ്പോൾ 1.5 രൂപയാണല്ലോ ഓർമ്മ വരിക. ഇവർ ഇദ്ദേഹം പറയണു, ഞാനൊരു 1.5 രൂപ പൊട്ടിക്കാൻ നോക്കി, പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അവർ പറയുകയാണ്, വീഡിയോ കവറേജ് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല, അല്ലാതെ വെറുതെ സാധനങ്ങൾ കൊണ്ടെടുത്ത് പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏയ് അത് വേണ്ട. കാരണം എന്താ പറയുക, അപ്പോൾ നിങ്ങളിൽ പലരും പറയും ഇത് എന്തിനാണ് ഇടത് കൈ അറിയണത് വലത് കൈ അറിയാൻ ചെയ്യണത് വലത് കൈ അറിയാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അതല്ല, ഞാൻ അവിടെ ചെന്നത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ വെറുതെ പറ്റിക്കാൻ പറയാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കത് കൊടുത്തില്ലെന്ന്. വലിയ കാര്യമായി. സുജിൻ്റെ 1000 കിലോ അരി ചെല്ലാതെ അട്ടപ്പാടിയിൽ മൊത്തം ആരും പട്ടിണി കിടക്കാൻ എന്തായാലും പോകണില്ല. എങ്ങനെയുള്ളവരുടെയൊക്കെ കൈകൊണ്ട് കിട്ടുന്ന എന്ത് സാധനമായാലും, അരി ആയാലും പലചരക്കായാലും, അതൊന്നും കഴിക്കാതിരിക്കുകയാണ് നമ്മളുടെ ഈ ജന്മത്തെ സാഫല്യത്തിന് ഉത്തമമെന്നാണ് ഞാൻ പറയുള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് എന്തായിട്ടായാലും അത് വീഡിയോ കവറേജ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യാതിരിക്കുകയും. ഞാൻ അടുത്തന്നെ ഈ മില്യൺ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ദൂർത്തായിട്ട് തോന്നിയാലും അതിൻ്റെ ഇടയിൽ ഒരു പുണ്യപ്രവൃത്തിയുണ്ട്. അതായത് ഈ വാഴ നനയുമ്പോൾ ചീരി നനയണ പോലെ വലിയ ദൂർത്ത് കാണിച്ചിട്ട് അതിൽ 3-4 പേർക്ക് ഇത്രയും എന്തെങ്കിലുമൊക്കെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നല്ല പുണ്യപ്രവൃത്തി ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇവിടെ വീഡിയോ കവറേജ് ഇല്ലാത്തതുകൊണ്ട് ഇനി വരുന്ന സ്ഥലത്ത് അവർ ചെയ്യുന്ന പുണ്യപ്രവൃത്തി കൃത്യമായിട്ട് വീഡിയോ കവറേജിൽ ലൈവായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കും. എത്ര പേര് അതിങ്ങനെ കൈനീട്ടി വാങ്ങുന്നതും സുജിനത് കൊടുക്കുന്നതും ഒക്കെ ഭംഗിയായിട്ട് കാണിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞത്, ഈ പ്ലേ ബട്ടനും പിന്നെ 3 മില്യൺ സബ്സ്ക്രൈബർ ആയതൊക്കെ നിങ്ങളുടെ ഒരു ഇതുകൊണ്ടാണ് എന്ന് അതിലെ ഇടയിലൂടെ പറയാതെ പറഞ്ഞു പോയെങ്കിൽ അപ്പോഴേക്കും അമ്മ അത് തിരുത്തുണ്ട്. കുറേ പേരുടെ തെറി കേട്ടിട്ടും കൂടിയാണ് ഞങ്ങൾക്കിത് കിട്ടിയതെന്ന്. ടിക്ടോക്കിൽ പണ്ട് ഈ സുജിനും അമ്മയും, അമ്മയ്ക്ക് അന്ന് വയ്യാതിരിക്കുന്ന ഒരു സമയം, സുജിനും പെങ്ങളും അമ്മയും കൂടി ചെറിയ ചെറിയ ടിക്ടോക്ക് വീഡിയോകൾ ചെയ്യുമ്പോൾ ഈ അമ്മയ്ക്ക് വയ്യാത്ത കാര്യമൊക്കെ അവർ പറയുമ്പോൾ ഒരുപാട് പേര് വന്ന് ടിക്ടോക്ക് വീഡിയോനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് കൂടിയാണ് ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ 1 മില്യൺ ആളുകൾ കൈകൊണ്ടിങ്ങനെ തൊട്ടപ്പോഴാണ് അവർക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് ഇപ്പോൾ പ്ലേ ബട്ടണും ഒക്കെ വന്നത്. എന്തൊക്കെയായാലും വന്ന വഴി തിരിച്ച് ഇടയ്ക്കൊന്ന് നോക്കണത് എന്തുകൊണ്ടും എല്ലാവർക്കും നല്ലതാണ്. മഞ്ചക്കൽ ജംഗ്ഷനിൽ ഓട്ടോ ഇട്ടിട്ട് അന്ന് 1.5 രൂപ അല്ലെങ്കിൽ 2.5 രൂപ ഓട്ടോ ചാർജ് മടക്കി കൊടുത്തിരുന്ന സുജിനല്ല ഇപ്പോൾ. ഇപ്പോൾ അയാളുടെ ഭാഷയിൽ 1.5 രൂപ എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 1.5 രൂപ അയാൾ പൊട്ടിക്കും എന്ന് ഉദ്ദേശിച്ചത് 1.5 ലക്ഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ലൈം ലൈറ്റിലേ ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ അത്രയും പേർക്ക് 1000 കിലോ അരി പലചരക്ക് സാധനങ്ങളൊന്നും കൊടുത്തില്ല എന്ന് വീഡിയോയിലൂടെ വിളിച്ചു പറയാൻ സുജിനല്ലാതെ വേറെ ആർക്കും സാധിച്ചു എന്ന് വരില്ല. മഞ്ചക്കൽ ജംഗ്ഷനിലെ ഓട്ടോയിൽ ഓട്ടോ ചാർജ് ആയിട്ട് 1.5, 2, 3 രൂപ മടക്കി കൊടുത്തിരുന്ന സുജിൻ എന്ന ആ പഴയ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് 1.5 രൂപ പൊട്ടിച്ചു എന്ന് പറയാറാക്കിയ ഒരു ശക്തിയുണ്ട് ഈശ്വരൻ. അതിനെ മറന്ന് നമ്മളൊന്നും പറയാൻ പാടില്ല. അതിൻ്റെ പിന്നിലിരുന്ന് ആ അമ്മ പറയുന്നുണ്ട്, കുറേ തെറിവിളി കേട്ടിട്ടും കൂടിയാണ് ഞങ്ങൾക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയതെന്ന്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും അധികം ആളുകൾ, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 1 മില്യൺ വിരലുകൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് ചെന്നിട്ടാണ് അവിടെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായേന്നുള്ള ഒരു മഹാസത്യം കൂടി വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും കുറച്ച് പേർക്ക് അരിയും ഭക്ഷണവും കൊടുക്കാതിരുന്നത് വീഡിയോ കവറേജ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി എല്ലാവരും സുജിൻ്റെ ചാരിറ്റി വീഡിയോ കവറേജിൽ മാത്രം പ്രതീക്ഷിക്കുക.
മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 1 മില്യൺ ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഛേദോ വികാരം തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലേ ബട്ടൺ. പിന്നെ അമ്മയോടുള്ള ഒരു എളിയ അറിയിപ്പ്, നല്ല രീതിയിൽ ആളുകളോട് നന്ദി പറയുന്നതിന് പകരം നിങ്ങളുടെ കുറേ തെറിവിളി കേട്ടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയത് എന്നുള്ള നെഗറ്റീവ് കമൻറ്റ് പിന്നിലിരുന്ന് കൂട്ടിച്ചേർത്തത് വളരെ മോശമായി പോയിന്ന് എന്തൊക്കെയായാലും പറയും. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിങ്ങളെ മല്ലു ഫാമിലി എന്നുള്ള രീതിയിൽ നെഞ്ചിലേറ്റിയ ഒരു പിടി ആളുകളുണ്ട്. നമസ്കാരം.